ദുഷിച്ച ചിന്തകളെ കൽബിൽ നിന്ന് മാറ്റിത്തരണം. ദുഷിച്ച ചിന്തകൾ കൽബിൽ നിന്ന് മാറ്റിത്തരണം. അതിലേറെ ഞങ്ങൾക്ക് വലുത് നൂറിൽ ഈമാന് ഞങ്ങളെ ചൊല്ലുന്നത് ഞങ്ങളുടെ ഈമാനിന്റെ കാര്യമാണ്. മരിക്കുന്ന നേരം ഈമാനോടുകൂടിയുള്ളൊരു മരണം വേണം. നൂറിൽ ഈമാനിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. നൂറിൽ ഈമാനിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. അത് ഒരുതവണ ചൊല്ലിയാൽ മഹാന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. അത് ചൊല്ലുമ്പോ ഈമാനുള്ള മരണമാണ് നമുക്ക് അള്ളാഹു തരുന്നത്. അഥവാ തെറ്റിൽ നിന്ന് അള്ളാഹു നമ്മളെ നിയന്ത്രിക്കുമെന്നാണ്. റബ്ബേ ഞങ്ങളെ മരണം നീ നന്നാക്കണേ. അള്ളാ ഇന്നലെ വരെ ഈ മജ്ലിസ് കേട്ട പലരും മരിച്ചു പോയില്ലേ? നാളെ ഒരു പക്ഷേ ഉസ്താദിന്റെ പേരായിരിക്കും പറയുന്നത്, അതല്ലെങ്കിൽ നിങ്ങളുടെ പേരായിരിക്കും പറയുന്നത്. ഒരു നാളിൽ എല്ലാം ഇട്ടേച്ച് നമുക്ക് പോവേണ്ടതുണ്ട്. പോകുമ്പോ നല്ലത് മോനെ പോവണം, ഈമാനോടെ വിട പറഞ്ഞു പോവണം. ആരോടും പൊരുത്തം ചോദിക്കാന് ബാക്കിയില്ലാതെ വിട പറഞ്ഞു പോവണം. അല്ലാഹുവേ നീ ഞങ്ങളുടെ കൽബൊന്ന് നന്നാക്കണേ. അല്ലാ നീ ഞങ്ങളെ കൽബൊന്ന് നന്നാക്കണേ. അല്ലാ നീ ഞങ്ങളെ കൽബൊന്ന് നന്നാക്കണേ. അല്ലാ ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു, ഉസ്താദേ എന്റെ പ്രിയപ്പെട്ട ബാപ്പ മരിച്ചുപോയി. എന്റെ ബാപ്പ മരിച്ചുപോയപ്പോ ലൈവില് പറയുന്നത് കൊണ്ട് വിഷമം കരുതരുത്, ബാപ്പ മരിച്ചുപോയി. എല്ലാവരും ബാപ്പയെ കാണാമെന്ന് മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്ത് പള്ളിയിൽ വന്നു. പക്ഷേ എന്റെ കുടുംബത്തിൽ പെട്ട ഒരാള് മാത്രം വന്നില്ല. ഒരു സ്വത്ത് തർക്കത്തിന്റെ പേരില് എനിക്ക് പ്രായം വച്ചത് മുതലേ ബാപ്പയും അവരും പിണക്കത്തിലാണ്. പടച്ചവനെ പള്ളിയിലെ ഉസ്താദ് എല്ലാവരോടും ബാപ്പക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് എല്ലാവരും പൊരുത്തപ്പെട്ട് കൊടുക്കുമല്ലോ. പക്ഷെ അത് കേൾക്കാൻ ഈ പിണക്കമുള്ള ഈ ബാപ്പന്റെ കുടുംബത്തിലെ ഒരു സഹോദരനുണ്ട്. ആ സഹോദരൻ മാത്രം വന്നിട്ടില്ല, മരിച്ചിട്ടും വന്നിട്ടില്ല. അല്ലാ അവന് അറിവിന്നിലാമ് കാണുന്ന കുടുംബമാണ് ഉസ്താദേ. അങ്ങനെയാണ് പള്ളിയിലെ ഉസ്താദ് വിളിച്ചിട്ടും പറഞ്ഞ്, അങ്ങനെയാണ് അവര് അറിവിന്നിലാമ് കാണാറുണ്ടല്ലോ, നിങ്ങൾ അവരുടെ അടുക്കലെന്ന് പോയിട്ട് അറിവിന്നിലാ ഉസ്താദിന്റെ അടുക്കലെന്ന് പോയിട്ട് നിങ്ങൾ അവരോടൊന്ന് പറയാ പറയണം. അള്ളാഹുവേ അങ്ങനെ ആ നമ്പർ വാങ്ങി ആ പ്രിയപ്പെട്ട പിണങ്ങി നിൽക്കുന്ന സഹോദരനെ വിളിച്ചു. അല്ലാ ആ പ്രിയപ്പെട്ട സഹോദരനെ വിളിച്ചപ്പോ ഒരു മടിയും കൂടാതെ അല്ലാഹുവേ അതിന് റീപ്ലൈ തന്ന ഉസ്താദേ, ആ പിണക്കത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അല്ലാ ആ കാരണങ്ങളെല്ലാം അവര് പറഞ്ഞു. ഒരു മണിക്കൂറോളം അവരവരെ കാര്യങ്ങൾ സംസാരിച്ചു. അവര് പറയുന്നത് കേൾക്കണമല്ലോ, ആരുടെ അടുക്കലാണ് തെറ്റുകളെന്നറിയൂല. എല്ലാവരും പറയുന്നത് ശ്രദ്ധയോടെ നമ്മൾ കേട്ടിരിക്കണമല്ലോ. നമ്മുടെ ഭാഗമാണ് ശരിയെന്ന തോന്നല് നമുക്ക് പാടില്ല. ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്ന് എനിക്ക് തോന്നരുത്, ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് നമുക്ക് തോന്നരുത്. നമുക്ക് തെറ്റ് ആര് ചൂണ്ടിക്കാണിച്ചു തന്നാലും തെറ്റാണെന്ന് അറിഞ്ഞാൽ നമ്മൾ തിരുത്തിക്കൊള്ളണം. നമ്മൾ ചെയ്യുന്നത് മോശമാണെന്നറിഞ്ഞാൽ ആര് പറഞ്ഞു തന്നാലും, അത് വലിയവൻ പറഞ്ഞു തന്നാലും ചെറിയവൻ പറഞ്ഞു തന്നാലും നമ്മൾ തിരുത്തേണ്ടതില്ല. പക്ഷേ നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം ആര് പറഞ്ഞാലും അത് നമ്മൾ മൈൻഡ് ചെയ്യാനേ പോവണ്ട, അത് നമ്മൾ ശ്രദ്ധിക്കാനേ പോവണ്ട. നമ്മൾ പറയാത്ത ഒരു കാര്യം, നമ്മൾ പ്രവർത്തിക്കാത്ത ഒരു കാര്യം, നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം ആര് എന്ത് തന്നെ പറഞ്ഞാലും, അത് ഏതവൻ പറഞ്ഞാലും നമ്മളത് മൈൻഡ് ചെയ്യാനേ പോവണ്ട. കാരണം നമ്മളത് ചെയ്യാത്ത കാര്യമാ, കാരണം നമ്മളത് പറയാത്ത കാര്യമാ, കാരണം നമ്മളിൽ അത് ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് പറയുന്നവരങ്ങനെ പറഞ്ഞു നടക്കുമെന്നല്ലാതെ നമ്മൾ ആ വിഷയത്തിലേക്ക് തന്നെ മൈൻഡ് കൊടുക്കാനേ പോവണ്ട. അല്ലാഹുവേ
അങ്ങനെ ആ പാപ്പയെ വിളിച്ചു ആ പാപ്പ ഒരു മണിക്കൂറോളം സംസാരിച്ച് അവസാനം ആ പാപ്പ പറയുന്നതൊക്കെ കേട്ടിട്ട് അവരോട് പറഞ്ഞു പാപ്പ ഏതായാലും നിങ്ങളെ ജ്യേഷ്ഠനല്ലേ മരിച്ചുപോയല്ലോ നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടു നിങ്ങളെ ഭാഗത്തും ശരിയുണ്ടെന്ന് തോന്നി നിങ്ങൾ ആ പ്രിയപ്പെട്ട ജ്യേഷ്ഠനെ നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുക്കണേ കരഞ്ഞുകൊണ്ടാൽ അവരുടെ അനിയൻ പറഞ്ഞു ഉസ്താദേ നിങ്ങൾ വിളിച്ചല്ലോ നിങ്ങൾ വിളിച്ച് എന്താണ് കാര്യമെന്നൊന്ന് അന്വേഷിച്ചല്ലോ അത് മതി ഉസ്താദേ വർഷങ്ങളായിട്ട് ഞങ്ങൾ പിണങ്ങിയിട്ട് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അന്വേഷിക്കാതെ എന്റെ തെറ്റിന്റെ എന്റെ ഭാഗത്തുള്ള ശരി ആരും കേൾക്കാനില്ലായിരുന്നു നിങ്ങളൊന്ന് അന്വേഷിച്ചല്ലോ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ ഞാനതാ എന്റെ ഇക്കാക്ക് പൊരുത്തപ്പെട്ടു കൊടുത്ത ഉസ്താദേ അൽഹംദുലില്ലാ അത് കേട്ടാ മതിയല്ലോ നമുക്ക് അത് അറിഞ്ഞാ മതിയല്ലോ നമുക്ക് ആ രണ്ട് കുടുംബത്തെയും വിളിച്ചു അൽഹംദുലില്ലാ കുഞ്ഞുനാൾ മുതൽക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മദ്രസയിൽ പഠിക്കുന്ന കാലം മുതലേ പിണക്കത്തിലാണെന്ന ചെറുപ്പക്കാരൻ പറഞ്ഞത് അല്ലാഹുവേ ഈ ബാപ്പന്റെ മരണത്തോടുകൂടെ ഒരു ഫോൺ കോളോടുകൂടെ ഫോൺ കോളിൽ ഒരു മണിക്കൂറോളം സമയം ചെലവഴിച്ചിട്ടുണ്ട് സാരമില്ല പക്ഷേ വർഷങ്ങളെ പഴക്കമുള്ള ആ പിണക്കത്തിന് ആ കുടുംബം അന്ന് വന്നിച്ചല്ലോ നിങ്ങൾ ആ ജ്യേഷ്ഠന്റെ ഖബറിന്റെ അടുക്കൽ പോയി സിയാറത്ത് ചെയ്യണം അല്ലാ ആ പ്രിയപ്പെട്ട അനിയൻ മരണപ്പെട്ടു പോയ ജ്യേഷ്ഠൻ മരിച്ചു പോയിട്ട് അന്ന് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ലല്ലോ പക്ഷേ അവരുടെ ഖബറിന്റെ അടുക്കൽ പോയി സിയാറത്ത് ചെയ്തു ദുആ ചെയ്തു മുഅ്മിനീങ്ങളെ അതാണ് നല്ല മനസ്സ് നമ്മൾ ആരെയും തെറ്റിദ്ധരിക്കരുത് നമ്മൾ ആരെയും കുറ്റം പറയാൻ പോവരുത് നമ്മൾ ആരെയും കളിയാക്കാൻ പോവരുത് പിന്നിലാളുണ്ടെന്ന് കരുതിയിട്ടൊരാളെ കളിയാക്കിയാൽ കൂടെ ആളുകളുണ്ടെന്ന് കരുതിയിട്ടൊരാൾ പരിഹസിക്കാൻ പോയാൽ എനിക്ക് എന്തും പറയാമെന്ന തോന്നൽ എനിക്ക് പാടില്ല അത് നിങ്ങൾക്ക് പാടില്ല നിങ്ങളെ കുടുംബത്തിൽ പാടില്ല നിങ്ങളെ അയൽവാസികളെ നിങ്ങളെ കുടുംബത്തെ നിങ്ങളെ കൂട്ടുകാരെ പലതും പറഞ്ഞിട്ട് എന്തും പറയാമല്ലോ എന്നൊരു തോന്നൽ നമുക്ക് പാടില്ല പരസ്പരം സ്നേഹത്തോടെയാണ് പരസ്പരം ഐക്യത്തോടെയാണ് നമ്മൾ ജീവിക്കേണ്ടത് ആ കുടുംബത്തിന്റെ സന്തോഷം എത്രയാ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ അൽഹംദുലില്ലാ അത് മതി അൽഹംദുലില്ലാ അല്ലാ നമ്മുടെ മനസ്സൊന്ന് നന്നാവണം ഈ വൈരാഗ്യങ്ങളെ കൊണ്ട് നടത്തിട്ട് എന്ത് കിട്ടാനാ ചെറുപ്പക്കാരാ ഈ കുറ്റം പറഞ്ഞ് നടന്നിട്ട് എന്ത് കിട്ടാനാ പെങ്ങളെ പിണങ്ങി നടന്നിട്ട് എന്തെങ്കിലും കിട്ടാനുണ്ടോ കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരി എനിക്കും പിണങ്ങി നടക്കാനാണ് ഒന്നും കിട്ടാനില്ല കുറ്റം പറഞ്ഞിട്ട് ഒന്നും കിട്ടാനില്ല കളിയാക്കിയിട്ട് ഒന്നും കിട്ടാനില്ല പരിഹസിച്ചിട്ട് ഒന്നും കിട്ടാനില്ല പക്ഷേ കിട്ടും അല്ലാന്റെ പരലോകത്ത് നമ്മുടെ ഇബാദത്തുകൾ മുഴുവനോ ചോർന്നു പോകും നാളെ പരലോകത്ത് നമ്മുടെ സ്വലാത്തുകൾ മുഴുവനും ചോർന്നു പോകും നാളെ പരലോകത്ത് നമ്മുടെ നിസ്കാരങ്ങൾ മുഴുവനും ചോർന്നു പോകും നാളെ പരലോകത്ത് അതുകൊണ്ട് മനസ്സിന്റെ അകത്ത് ഒരാളോട് വെറുപ്പ് പാടില്ല അത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ ആണാവട്ടെ പെണ്ണാവട്ടെ ആരോടും മനസ്സിന്റെ അകത്ത് വെറുപ്പ് പാടില്ല ആരോടും മനസ്സിന്റെ അകത്ത് വൈരാഗ്യം പാടില്ല ആരോടും മനസ്സിന്റെ അകത്ത് വ്യത്യാസം പാടില്ല ആരോടും മനസ്സിന്റെ അകത്ത് പക പാടില്ല റബ്ബേ ഞങ്ങളെ ഖൽബിനെ നന്നാക്കണേ റഹ്മാനേ ഞങ്ങളെ മനസ്സിനെ നന്നാക്കണേ റഹ്മാനേ ഞങ്ങളെ മനസ്സിനെ നന്നാക്കണേ അല്ലാ നമ്മൾ കാരണം ഒരാൾക്ക് വേദനയുണ്ടാവരുത് നമ്മൾ കാരണം ആർക്കും സങ്കടം വരരുത് നമ്മൾ കാരണം ഒരാളും ദുഃഖപ്പെടരുത് അവരെങ്ങാനും തഹജ്ജുദ് നിസ്കരിച്ച് പടച്ച റബ്ബിനോട് പറഞ്ഞാൽ മുഅ്മിനീങ്ങളെ നമ്മുടെ കാര്യം അപകടമാണ് നൂറുൽ ഈമാൻ ചൊല്ലുക ഖൽബ് നന്നാക്കുക നൂറുൽ ഈമാൻ ചൊല്ലുക മനസ്സിലേക്ക് ഈമാനിന്റെ നൂർ
നൂറിനെ കൊണ്ടുവരിക നമ്മുടെ വീട് ഈമാനിന്റെ പ്രകാശമുള്ള നൂറെന്ന് പറഞ്ഞാൽ പ്രകാശമാണ് നൂറിൽ ഈമാൻ ഈമാനിന്റെ പ്രകാശമാണ് ആ ഈമാനിന്റെ പ്രകാശം നമ്മുടെ വീട്ടിൽ ഇറങ്ങട്ടെ ആ ഈമാനിന്റെ പ്രകാശം നമ്മുടെ റൂമുകളിൽ ഇറങ്ങട്ടെ ആ ഈമാനിന്റെ പ്രകാശം നമ്മുടെ വാഹനങ്ങളിൽ ഇറങ്ങട്ടെ ആ ഈമാനിന്റെ പ്രകാശം നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ ഇറങ്ങട്ടെ ആ ഈമാനിന്റെ പ്രകാശം അറിവിൻ നിലാവ് കേൾക്കുന്ന നിങ്ങളെ കുടുംബത്തിൽ ഇറങ്ങട്ടെ ആ കുടുംബത്തിൽ എന്ത് ഷെറുകൾ ഉണ്ടെങ്കിലും നൂറിൽ ഈമാനിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു മാറ്റിത്തരട്ടെ അല്ലാ നീ ഞങ്ങളെ മജ്‌ലിസിനെ കബൂലാക്കണേ അല്ലാ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم يا جامع الناس ليوم لا ريب فيه إن الله لا يخلف الميعاد اللهم اجمع بين علمي وإرشادي وإيماني ومالي وملوكي إنما أمره إذا أراد شيئا أن يقول له كن فيكون اللهم يسر مرادي بحرمة هذا الدعاء المعلم اللهم اقض حاجتي يا قاضي الحاجات بحق محمد صلى الله عليه وسلم عند كينو ذي مغندر وام എല്ലാവരും ഉസ്താദിന്റെ കൂടെ തന്നെ ചൊല്ലേ ഇനി അല്ലാഹുവിന്റെ നാമങ്ങളാണ് നൂറുൽ ഈമാനിലൂടെ നമ്മളെ ചൊല്ലുന്നത് നമുക്ക് അല്ലാഹു ഈമാനിന്റെ പ്രകാശമല്ല വർദ്ധിപ്പിച്ചു തരട്ടെ ഈമാൻ കൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലിക്കു യാ അല്ലാഹ് യാ ഖദ്ദാസു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫ്ഫാറു യാ അല്ലാഹ് يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا عليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جنين يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله
يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا احد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقي يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله ذا الجلال والكرم يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله برحمة الله المنان رب تمم بالخير والسعادة اللرمين آمين بريا دعاء الله نور الإيمان إند دعاء شرية دعاء اللهم أدخلنا في زمرة الأولياء والمتقين اللهم لا تضيع دعائي بمحض فضلك يا كريم اللهم سلمني من آفات الدنيا وعذاب الآخرة اللهم سلمني من آفات الدنيا وعذاب الآخرة اللهم سلمني من آفات الدنيا وعذاب الآخرة اللهم سلمني اللهم سلمني من آفات الدنيا وعذاب الآخرة برحمتك يا أرحم الراحمين وصلى الله على خير خلق سيدنا محمد وآله وصحبه وسلم أجمعين آمين برحمتك يا أرحم الراحمين ورمون صلاة اللي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام
عليك يا رسول الله الصلاة والسلام عليك يا حبيب الله മുത്തുനബിയോട് സലാം പറയാ അല്ലാഹുവേ നൂറിൽ ഈമാൻ ചൊല്ലിയ ഈ മജ്‌ലിസിൽ നിന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറയാന് മുഅ്മിനീങ്ങളെ എല്ലാവരും മുത്തുനബിയോട് സലാം പറയൂ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ പറഞ്ഞോളി ആ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ الصلاة والسلام عليك يا سيدي يا رسول الله بري الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله എല്ലാവരും ആമീൻ പറയാം. ഒരാൾ ആമീൻ അല്ല കബൂലാക്കിയാൽ മതി, നമ്മൾ എല്ലാവരും രക്ഷപ്പെടും. അതുകൊണ്ട് പതിനായിരക്കണക്കിന് കൈകള് ഇപ്പൊ ഉയരാൻ പോവാണ്. എല്ലാരും അതിലേക്ക് കൈ ഉയർത്താം, എല്ലാരും അല്ലാഹുലേക്ക് കൈകൾ ഉയർത്തി ആമീൻ പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൈ വാഫി നഉമഹു വയുകാഫിയു മസീദ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد الله ഞങ്ങളെ മജ്‌ലിസിനെ കബൂലാക്കണേ അല്ലാഹ് നൂറുൽ ഈമാൻ ജല്ലി യാസീനും മുൽക്കും വാക്കീം മോദി തത്താതെ ചൊല്ലാൻ നിൽക്കുന്ന ദിക്റുകൾ ചൊല്ലിയ ഈ മജ്‌ലിസ് അല്ലാഹ് ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ് പതിനായിരക്കണക്കിന് ഉമ്മമാര് ഉപ്പമാര് സഹോദര സഹോദരിമാർ ചെറുപ്പക്കാര് ചെറുപ്പക്കാരികൾ കുഞ്ഞപ്പോമാറ്റ മക്കളടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്രയോ മുഅ്മിനീങ്ങൾ ആമീൻ പറയുന്ന മജ്‌ലിസ് ഒരാളുടെ ആമീനെങ്കിലും നീ കബൂലാക്കിയാൽ ഞങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടുമല്ലോ. എല്ലാവരും ആമീൻ പറഞ്ഞോളി. സമാപന പ്രാർത്ഥനയാണ്, എല്ലാവരും ആമീൻ പറഞ്ഞോളി. നാളത്തെ മജ്‌ലിസിൽ ഇരിക്കാൻ എനിക്കോ നിങ്ങൾക്കോ ഭാഗ്യമുണ്ടോ എന്ന് അറിയൂല. എല്ലാവരും ആമീൻ പറഞ്ഞോളി. അല്ലാഹുവേ ഞങ്ങൾക്ക് നല്ല ഒരു മരണം നീ നൽകണേ അല്ലാഹ്, ഞങ്ങളെ ഈമാനി സലാമത്താക്കണേ അല്ലാഹ്. റബ്ബേ ഞങ്ങൾ മരിച്ച് കബറിൽ കിടക്കുമ്പോ ഈ മജ്‌ലിസിൽ നിന്ന് ചൊല്ലിയതിന്റെ പ്രതിഫലമെല്ലാം ഞങ്ങളെ കബറിലേക്ക് നീ എത്തിച്ചു തരണേ അല്ലാഹ്. അല്ലാഹുവേ പാവപ്പെട്ട പുന്നാര ഉമ്മച്ചി കബറിലാണ്, ഞങ്ങളെ നാണി കബറിലാണ്, ഞങ്ങളെ മാതാപിതാക്കൾ പലരും മരിച്ചുപോയി, ഉസ്താദ്മാർ സാദാത്തീങ്ങൾ പലരും മരിച്ചുപോയി, ഞങ്ങളെ കൂട്ടുകുടുംബങ്ങൾ പലരും മരിച്ചുപോയി, കൂട്ടുകാരെ പലരും മരിച്ചുപോയി. അറിവിന്നിലാവ് കാണുന്ന ഉമ്മമാർ ഉപ്പമാർ സഹോദര സഹോദരിമാരെ പലരും മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെ കബറിടവും നീ സ്വർഗത്തിൽ പൂന്തോപ്പാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ, നീ സ്വർഗം നൽകണേ അല്ലാ, നീ സ്വർഗം നൽകണേ അല്ലാ. ഈ മജ്‌ലിസ് കേട്ട് മരിച്ചു പോയവരെ കബറുകൾ നീ വിശാലമാക്കണേ അല്ലാ, ഞങ്ങളെ ദോഷങ്ങളെല്ലാം പൊറുക്ക റബ്ബേ. ഉസ്താദേ ദ്വാരക്കണട്ടോ എന്ന് പറഞ്ഞ്
ഞങ്ങളോട് ദുആ വസീത്ത് ഏൽപ്പിച്ച എത്രയെത്ര സഹോദര സഹോദരിമാരാണ്. അല്ലാഹുവേ അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ, അവരുടെ വിഷമങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ, അവരുടെ മനസ്സിന് സമാധാനം കൊടുക്കണേ, അവരുടെ മനസ്സിന് ആശ്വാസം നൽകണേ, അവരുടെ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ, അവർക്ക് സലാമത്ത് നൽകണം. അല്ലാ ആഫിയത്തോടെ ദീർഘായുസ്സിന് നൽകണേ. അല്ലാ പടച്ചവനെ ഞങ്ങളുടെ കടങ്ങൾ നീ മീട്ടി തരണം. അല്ലാ അതിനുള്ള വഴികൾ ഞങ്ങളെ മുന്നിൽ തുറന്നു തരണേ. അല്ലാ ഞങ്ങളെ കടങ്ങൾ മീട്ടാ, ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് ബറക്കത്ത് നൽകണേ, ഞങ്ങളെ മക്കൾക്ക് ബറക്കത്ത് നൽകണേ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ. അല്ലാ സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം നൽകണേ. അല്ലാ വഴിയില്ലാത്തവർക്ക് വഴി നൽകണേ. അല്ലാ വെള്ളമില്ലാത്തവർക്ക് വെള്ളം നൽകണേ. അല്ലാ ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ. അല്ലാ ഉള്ള ജോലിയിൽ നീ ബറക്കത്തിനെ തരണം. അല്ലാ ഐശ്വര്യം തരണം. അല്ലാ റാഹത്ത് തരണേ. അല്ലാ സമാധാനം തരണേ. അല്ലാ സന്തോഷം തരണേ. അല്ലാ നിയമത്ത് തരണേ. അല്ലാ റബ്ബേ ഞങ്ങളെ മനസ്സിൽ ഒരുപാട് ടെൻഷനുകളുണ്ട്, മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരുണ്ട്. നൂറില്ലീമാ ചൊല്ലിയ മജിലിസിലെ വെള്ളം അല്ലാഹുവേ അതിനെ മാറ്റുന്ന വെള്ളമാക്കണേ. അല്ലാ അല്ലാഹുവേ ക്യാൻസർ പിടിച്ചവരുണ്ട്, ശരീരത്തിന്റെ പല ഭാഗത്തും ക്യാൻസർ വന്നവരുണ്ട്. പടച്ച റബ്ബേ എല്ലാ ക്യാൻസർ രോഗം നീ മാറ്റിത്തരണേ. അല്ലാ ട്യൂമർ രോഗം നീ മാറ്റിത്തരണേ. അല്ലാ അല്ലാഹുവേ അറ്റാക്ക് സുഖപ്പെടുത്ത റബ്ബേ, പോക്ക് സുഖപ്പെടുത്ത റബ്ബേ. കിഡ്നി തകരാറിലായവനുണ്ട്, ഡയാലിസിന്റെ വക്കത്തി എത്തി നിൽക്കുന്നവനുണ്ട്. മണിക്കൂറുകളോളം ഡയാലിസ് ചെയ്ത് അല്ലാ ക്ഷീണമാണ് വിഷമങ്ങളാണ്. കീമോ ചെയ്യുന്നവരുണ്ട്, റേഡിയേഷൻ ചെയ്യുന്നവരുണ്ട്. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മാരകമായ രോഗങ്ങൾ വന്ന് മുഴകൾ വന്ന് രോഗമെന്താണെന്നറിയാ ടെസ്റ്റ് ചെയ്ത് റിസൾട്ടിനെ കാത്തിനിക്കുന്ന ഞങ്ങളെ സഹോദര സഹോദരിമാർ. ഇന്നലെ കുഞ്ഞുമോന് വന്നിരുന്നു, ആ കുഞ്ഞുമോനന് പല്ലുവേദന വന്നതാൻ. അല്ലാ വലത് ഭാഗത്ത് മുഖത്തൊരു വീർപ്പ് വന്നിട്ടുണ്ട്, തടിപ്പ് വന്നിട്ടുണ്ട്. ആ തടിപ്പിൽ നിന്ന് കുത്തിയെടുത്ത ടെസ്റ്റിന് വേണ്ടി അയച്ചിട്ടുണ്ട്. അല്ലാ ആ ടെസ്റ്റ് റിസൾട്ട് വരുമ്പോ ഒരു പ്രശ്നവും ഇല്ലാതെ അതങ്ങ് സുഖപ്പെടുത്തി കൊടുക്കണേ. അല്ലാ എത്രയെത്ര ഉമ്മമാരാ, എത്രയെത്ര സഹോദരങ്ങളാ രോഗമെന്താണെന്നറിയാ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. എം ആർ ഐ എടുക്കാൻ പറഞ്ഞവര്, സ്കാനിങ് എടുക്കാൻ പറഞ്ഞവര്, ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞവര്. അല്ലാ അല്ലാ നീ ഒന്നുമല്ലാതെ രോഗം സുഖപ്പെടുത്തറപ്പേ, ഓപ്പറേഷൻ ഇല്ലാതെ രോഗം മാറ്റിത്തരണമല്ല. ഓപ്പറേഷൻ നിർബന്ധമാണെങ്കിൽ അത് വിജയിപ്പിച്ചു തരണേ. അല്ലാ ക്യാൻസർ വന്നു പോയവനുണ്ട്, ഇനി ശരീരത്തിലേക്ക് വരുത്തല്ലേ. അല്ലാ ട്യൂമർ വന്നു പോയവനുണ്ട്, ഇനി ശരീരത്തിലേക്ക് വരുത്തല്ലേ. അല്ലാ പടച്ചവനെ ഞങ്ങളെ അവയവങ്ങൾക്ക് ശക്തി തരണേ, ആഫിയത്ത് തരണേ, ആരോഗ്യം തരണേ, ദീർഘായുസ്സിനെ ഞങ്ങൾക്ക് തരണമല്ലാ. അല്ലാഹുവേ സുഖമില്ലാതെ ബെഡിൽ കിടന്ന് ഞങ്ങളെ മജ്ലിസ് കേൾക്കുന്നവനുണ്ട്, അപകടം പറ്റിയിട്ട് തളർന്ന് കിടക്കുന്നവനുണ്ട്, കൈകാലുകൾക്ക് കമ്പിയിട്ട് കിടക്കുന്നവനുണ്ട്, ബെൽറ്റിട്ട് കിടക്കുന്നവനുണ്ട്, കാലിൽ മണൽ നോക്കി കിടക്കുന്നവനുണ്ട്. അല്ലാ മൂത്രത്തിൽ ട്യൂബിട്ട് കിടക്കുന്നവർ, ഭക്ഷണത്തിന് ട്യൂബിട്ട് ഓൾസിലൂടെ പൈപ്പിലൂടെ ട്യൂബിലൂടെ കഞ്ഞിയാക്കി ജ്യൂസാക്കി കൊടുക്കുന്നവർ, ബോധമില്ലാതെ വർഷങ്ങളായി ഒരേ കിടപ്പാ, സ്റ്റോക്ക് വന്ന് തളർന്ന് പോയവര്, ഒരു ഭാഗം തളർന്ന് പോയവര്, ബുദ്ധി നഷ്ടപ്പെട്ടു പോയവര്. അല്ലാ അല്ലാ നീ ശിഫ നൽകണം. അല്ലാ നീ ശിഫ നൽകണം. അല്ലാ
നീ ശിഫ നൽകണം അല്ലാ നീ ശിഫ നൽകണം അല്ലാ നീ ശിഫ നൽകണം അല്ലാ ഗർഭമാത്രത്തിലെ മുഴ മാറ്റി തരണേ അല്ലാ അണ്ഡാശയത്തിലെ മുഴ മാറ്റി തരണേ അല്ലാ മാറത്ത് മുഴ വന്നവരെ തലയിലെ മുഴ വന്നവരെ അല്ലാ മുഖത്ത് മുഴ വന്നവരെ വായിന്റെ ഉള്ളിലെ മുഴ വന്നവരെ വയറിന്റെ ഉള്ളിലെ മുഴ വന്നവരെ എല്ലാം ഉയർന്നു വന്നവരെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും പടച്ച റബ്ബേ മുഴകളും കുരുകളും വന്നപ്പോ എന്താണെന്നറിയാൻ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കാത്തിരിക്കുന്നവനുണ്ട് അല്ലാ നീ ശിഫ നൽകണേ റബ്ബേ ഞങ്ങളെ വേദനകളെ മാറ്റണേ ഞങ്ങളെ കടച്ചിലുകളെ മാറ്റണേ ഞങ്ങളെ തരിപ്പുകളെ മാറ്റണേ നടക്കാൻ കഴിയാത്തവരുണ്ട് നടത്തി തരണേ സംസാരിക്കാൻ കഴിയാത്തവരുണ്ട് സംസാരിപ്പിക്കണേ കേൾവിയില്ലാത്തവരുണ്ട് മെഷീൻ വെച്ച് നടക്കുന്നവരുണ്ട് കേൾവി നൽകണേ വീൽചെയറിൽ ഇരുന്ന് മജ്ലിസ് കാണുന്നവരുണ്ട് അവർക്ക് ശിഫ നൽകണേ അംഗവൈകല്യങ്ങൾ ബാധിച്ചവനുണ്ട് ശിഫ നൽകണേ ജന്മനാ അസുഖങ്ങൾ വന്നവരെ കാല് നഷ്ടപ്പെട്ടവരെ വർഷങ്ങളായി കാലിൽ മുറിവ് വന്നിട്ട് ഷുഗറ് കാരണം മുടങ്ങാതെ വിഷമിക്കുന്നവരുണ്ട് ഊരവേദന വന്ന് ബെൽറ്റിട്ട് നിൽക്കുന്നവരുണ്ട് പിരടി വേദനയുള്ളവരുണ്ട് തലവേദനയാണ് മൈഗ്രെയിന്റെ വേദനയാണ് പെട്ടെന്ന് ബസ്സിൽ യാത്ര ചെയ്യുമ്പോ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ തലവേദനയാണ് ഛർദി വരികയാണ് അല്ലാ കുറച്ച് നടന്നാൽ കതപ്പ് വരികയാ ക്ഷീണം വരികയാ തളർച്ച വരികയാ ബാലൻസ് നഷ്ടപ്പെടുകയാ നീ ശിഫ നൽകണേ അല്ലാ പിരടി വേദന കഴുത്ത് വേദന സ്പൈനൽ കോഡിൽ വേദന വന്ന് കൈകാലമുട്ട് ഷോൾഡർ വേദന വന്ന് ഊരവേദന വന്ന് നെഞ്ച് വേദന വന്ന് മിടിപ്പ് കൂടിയോ കുറഞ്ഞോ വയറുവേദന വന്ന് അടിവയറ്റിലെ വേദന വന്ന് തുടവേദന വന്ന് കാൽമുട്ട് വേദന വന്ന് അല്ലാ നിസ്കാരത്തിൽ നിന്ന് സുജൂദ് ചെയ്യാൻ പോലും കഴിയാതെ കാലിന്റെ മുട്ട മടങ്ങുന്നില്ല വേദനയാണ് കാലുകൾക്ക് മസിൽ കയറുന്ന വേദനയാണ് കൊച്ചിലയിലെ വേദനയാണ് കൈകാല കടച്ചില കാലുകളിലൊക്കെ നീരാ അല്ലാ ഈ രോഗങ്ങളുള്ളവരൊക്കെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരിലുണ്ട് ശിഫ നൽകണേ റഹ്മാനേ മൂത്രക്കടച്ചിലെ മാറ്റണേ അല്ലാ മൂത്രത്തിലെ പഴുപ്പ് മാറ്റണേ അല്ലാ മൂത്രക്കല്ല് അല്ലാ ഓപ്പറേഷൻ ഇല്ലാതെ എത്ര വലിയ വമ്മുള്ള കല്ലാണെങ്കിലും അത് മാറ്റിത്തരണേ അത് പൊടിച്ചു കളയണേ കിഡ്നിയുടെ കല്ല് മാറ്റിത്തരണേ നീര് മാറ്റിത്തരണേ അമിത തടി അല്ലാ നീ സുഖപ്പെടുത്തണേ തീരെ തടിയില്ലാത്തത് നോർമലാക്കണേ പ്രായത്തിനനുസരിച്ച് ഞങ്ങൾക്ക് ഉയരം തരണേ വളർച്ച തരണേ നീ തന്ന കണ്ണ അതിന്റെ കാഴ്ച നീ തന്നതാണ് നിലനിർത്തണേ തിമിരം മാറ്റണേ അല്ലാ വെള്ളമൊലിക്കുന്നത് മാറ്റുകയല്ല ചൊറി മാറ്റണേ അല്ലാ മൂടല് മാറ്റണേ അല്ലാ കണ്ണിനെ കോങ്ങണ്ണ വന്നത് ദൂരെ കാഴ്ച കുറഞ്ഞു വരുന്നത് അല്ലാ നീ സുഖപ്പെടുത്ത റബ്ബേ ഞങ്ങളെ ഷറഫൂന്റെ ഉമ്മ എപ്പോഴും മറിവിൻ നിലാവിൽ വരുന്ന ഉമ്മയാണ് അല്ലാഹുവേ വരുമ്പോഴെല്ലാം വീട്ടിൽ നിന്ന് കോഴിമുട്ടയുമായി അവിടെ വരും ഉസ്താദേ ദ്വാരിക്കണമെന്ന് പറയും കണ്ണിന് മൂടലാ സുഖപ്പെടുത്തണേ ഞങ്ങളെ ഉമ്മമാരുടെ ഞങ്ങളെ ഉപ്പമാരുടെ കണ്ണിന്റെ കാഴ്ച നീ നിലനിർത്തി കൊടുക്ക റബ്ബേ പല്ലുവേദന മാറ്റിയല്ല കൈകാല കടച്ചിലെ മാറ്റണേ അല്ലാ പടച്ചവനെ അല്ലാഹുവെ അറിയാതെ ഉറക്കത്തിൽ ഇപ്പോഴും മൂത്രമൊഴിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് ചുമക്കുമ്പോ മൂത്രം വരികയാണ് അല്ലാ
നീ ശിഫ നൽകണേ റഹ്മാനെ കൈകാല വിളിച്ച സുഖപ്പെടുത്ത അല്ലാ കൈകാല കടച്ചിൽ സുഖപ്പെടുത്ത അല്ലാ കൊയ്നകൻ സുഖപ്പെടുത്ത അല്ലാ അലർജി അപസ്മാരം മാറ്റി അല്ലാ ശ്വാസം മുട്ടൽ ആസ്മ കതപ്പ് സുഖപ്പെടുത്തണം അല്ലാ പരിവു ജലദോഷം കഫക്കെട്ട തുമ്മൽ നീ സുഖപ്പെടുത്തണേ അല്ലാ മഞ്ഞപ്പിത്തം സുഖപ്പെടുത്തണേ അല്ലാ മുഖക്കുരു അടക്കം ശരീരത്തിൽ വന്ന പാടുകൾ കുരുകള് കലകള് വെള്ളപ്പാടം അല്ലാത്ത പാടുകളും എല്ലാം മാറ്റിത്തരണേ പ്രായമായിട്ട് ഞങ്ങളെ മക്കൾക്ക് മെൻസസാവാത്തവരുണ്ട് റബ്ബേ നീ അത് നോർമലാക്കി കൊടുക്ക റബ്ബേ ബ്ലീഡിങ് കറക്റ്റ് ആക്ക റബ്ബേ ഞങ്ങളെ ആൺമക്കൾക്ക് പ്രായപൂർത്തിയാവേണ്ട പ്രായമായിട്ട് നോർമലാ മാറ്റവനുണ്ട് നോർമലാക്ക റബ്ബേ ഹോർമോണുകളൊക്കെ നോർമലാക്ക റബ്ബേ ഞങ്ങളെ മക്കളെ അസുഖങ്ങൾ കഴുത്തുറക്കാത്തവര് സംസാരിക്കാത്തവര് നടക്കാത്തവര് അപകടം പറ്റി കിടക്കുന്നവര് അല്ലാ നീ സുഖപ്പെടുത്ത റബ്ബേ നല്ലതുപോലെ ഞങ്ങളെ മക്കളെ പഠിച്ചിരുന്നു ഇപ്പൊ കണ്ണേറ് തട്ടിയിട്ട് അത് പഠിക്കാൻ കഴിയുന്നില്ല എല്ലാത്തിലും മടിയാണ് റബ്ബേ നീ ബാത്തിലാക്ക് അല്ലാ നീ ബാത്തിലാക്ക് അല്ലാ നീ ബാത്തിലാക്ക് അല്ലാ നീ ബാത്തിലാക്ക് അല്ലാ സിഹ്ര ബാത്തിലാക്കണേ കണ്ണേറ് ബാത്തിലാക്കണേ നാപ്പോര് ബാത്തിലാക്കണേ കൈവിഷം ബാത്തിലാക്കണേ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ ഒരാളെ കെണിമലയിലും ഒരാളെ ചതിമലയിലും ഞങ്ങളെ പെടുത്തല്ല ഞങ്ങളെ വീഴ്ത്തല്ല ഒരു ശത്രുവില്ല മുന്നിൽ ഞങ്ങളെ പരാജയപ്പെടുത്തല്ല പടച്ചവനെ അസ്രാഹിലിന്റെ മുമ്പിലല്ലാതെ നിന്റെ മുമ്പിലല്ലാതെ ഒരാളുടെ മുന്നിലും മരണം വരെ തലതായി തേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് തരല്ല ഒരാളെ ശരീരം ഞങ്ങളെ പെടുത്തല്ലേ പേടി വന്നവരുണ്ട് പേടി മാറ്റണേ അല്ലാ മനസ്സിന് ധൈര്യം തരണേ അല്ലാ എന്തിനെയും ചങ്കൂറ്റത്തോടെ നേരിടാനുള്ള പവർ തരണേ അല്ലാ വസുവാസ് മാറ്റണേ വസുവാസ് മാറ്റണേ ഇബാദത്തിനോട് അടുപ്പം തരണേ മദ്യപാനം മാറ്റിത്തരണേ ലഹരി ഉപയോഗം മാറ്റിത്തരണേ വേണ്ടാത്ത ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ വേണ്ടാത്ത കൂട്ടുകെട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തണേ ഭർത്താവിന്റെ മനസ്സ് നന്നാക്കണേ ഭാര്യയുടെ മനസ്സ് നന്നാക്കണേ മക്കളുടെ മനസ്സ് നന്നാക്കണേ പിണങ്ങി നിൽക്കുന്നവരെ ഒന്നിപ്പിക്കണേ അകന്ന് കഴിയുന്നവരെ ഒന്നിപ്പിക്കണേ ഞങ്ങളെ പ്രവാസികൾ ഞങ്ങളെ മക്കളെ പ്രവാസികളാ ഞങ്ങളെ ഭർത്താക്കന്മാരെ പ്രവാസികളാ അല്ലാ ഞങ്ങളെ മക്കളെ നീ കാക്കണേ അല്ലാ ഞങ്ങളെ ഭർത്താക്കന്മാരെ നീ കാക്കണേ അല്ലാ ഞങ്ങളെ പ്രവാസികളെ കാക്കണേ അല്ലാ അവരുടെ പ്രയാസങ്ങളെ അകറ്റണേ റഹ്മാനെ ജോലിയില്ലാതെ വിഷമിക്കുന്ന ഞങ്ങളെ പ്രവാസികളെ ഇക്കാമ അടിച്ച് പുതുക്കി കിട്ടാത്തവരെ വിസ അടിച്ച് കിട്ടാത്തവരെ വിസയുടെ കാലാവധി തീരാനായി ജോലി അന്വേഷിക്കുന്നുണ്ട് കിട്ടുന്നില്ല പഠിച്ചതിനനുസരിച്ച് ജോലി കിട്ടാത്തവര് പല പ്രശ്നങ്ങളും പറഞ്ഞു വരണ്ട് അല്ലാ നീ അതെല്ലാം ശരിയാക്കി കൊടുക്കണേ റഹ്മാനെ ജയിലിൽ കഴിയുന്നവരുണ്ട് ഇറങ്ങാൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്നവരുണ്ട് എല്ലാവർക്കും നീ മോചനം നൽകറബ്ബേ കേസുകൾ റാഹത്താക്ക റബ്ബേ പ്രശ്നങ്ങളിൽ ഒത്തുതീർപ്പ് നൽകറബ്ബേ സ്ഥലം വിൽക്കാൻ വെച്ചത് വീട് വിൽക്കാൻ വെച്ചത് പറമ്പ് വിൽക്കാൻ വെച്ചത് വാഹനം സ്ഥാപനങ്ങൾ കടകള് വിൽക്കാൻ വെച്ചത് എല്ലാം നല്ല നിലക്ക് വിറ്റമോവാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ ആഹുവേ ഞങ്ങളെ റൂമുകൾ ഞങ്ങളെ ബിൽഡിങ്ങുകൾ ഞങ്ങളെ വാടക കോട്ടേഴ്സുകൾ ഞങ്ങളെ തോട്ടങ്ങൾ ഞങ്ങളെ കൃഷികൾ ഞങ്ങളെ വാഹനങ്ങൾ ഞങ്ങളെ കടകൾ ഞങ്ങളെ കച്ചവട സ്ഥാപനങ്ങൾ ഞങ്ങളെ ബോട്ടുകൾ ഞങ്ങളെ തോണികൾ ഞങ്ങൾക്ക് ജീവിത മാർഗത്തിൽ ഞങ്ങളെ ജോലി ചെയ്യുന്ന ഞങ്ങളെ വരുമാന മാർഗങ്ങളായ എന്തെല്ലാമുണ്ടോ എല്ലാത്തിനും ബറക്കത്ത് തരണേ ഐശ്വര്യം തരണേ
ഇവരുന്ന വെള്ളിയാഴ്ച പാലപ്പെട്ടയിലും ഇവരുന്ന വെള്ളിയാഴ്ച ഏഴോളം വീടുകൾക്ക് മേലാറ്റൂരിലും സ്ഥലവും വീടുമില്ലാത്ത പാവപ്പെട്ട അനാഥ മക്കൾക്ക് അൽഹംദുലില്ലാ വരുന്ന വെള്ളിയാഴ്ച വീണ്ടും കുത്തിയടിക്കുന്നുണ്ട് അൽഹംദുലില്ലാ നീ റാഹത്തിലാക്കണേ റഹ്മാനേ നീ സന്തോഷത്തിലാക്കണേ റഹ്മാനേ ഈ വരുന്ന പെരുന്നാളിലെ മുന്നോടിയായി കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഓരോ വീട്ടിൽ നമ്മുടെ അനാഥ മക്കളെ പാർപ്പ് തുടങ്ങുകയാണ് അൽഹംദുലില്ലാ തുടങ്ങുമ്പോ നിങ്ങൾ അറിയിക്കും ആ ഭാഗത്തുള്ള ആളുകളൊക്കെ അതിന്റെ കുടിൽ കയറി അറിവിന്ദിലാവ് മജ്‌ലിസ് നടന്നിട്ട് ഇൻഷാല്ലാ അവിടെ തുടങ്ങുമ്പോ ആ ഭാഗത്തുള്ള ആളുകളൊക്കെ ആ വീടിന്റെ കുടിൽ കരിന്ന് വരണം യതീമക്കളല്ലേ കുടിൽക്കരിന്ന് പങ്കെടുക്കേണ്ടത് നമ്മളാണ് അതുകൊണ്ട് ഇൻഷാല്ലാ ഓരോ വീടിന്റെ കുടിൽക്കരി നടക്കുമ്പോ നിങ്ങൾ അറിയിക്കുമ്പോ ഇൻഷാല്ലാ ആ ഭാഗത്തുള്ള ആളുകളൊക്കെ ആ വീട്ടിലേക്ക് വരണം അത് സന്തോഷമാണ് അത് നിങ്ങളെ വീടാണ് നമ്മളെല്ലാവരും സഹായിച്ച വീടാണ് റബ്ബേ നാളെ പരലോകത്ത് വരുമ്പോ അനാഥ മക്കൾക്ക് തണല് നൽകിയ കാരണം കൊണ്ട് സുറാത്ത് മാലം മിന്നല വേഗം വിട്ടുകടക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ എത്രയോ ഹോസ്പിറ്റലുകളിൽ എത്രയോ പ്രദേശങ്ങളിൽ അറിവിന്നിലാമ കുടുംബങ്ങളുടെ ആംബുലൻസ് രാവും പകലുമില്ലാതെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാ അതിന്റെ എല്ലാ പ്രതിഫലോ വീൽ ചെയർ നൽകിയതിന്റെ പ്രതിഫലോ കുടിവെള്ളം നൽകിയതിന്റെ പ്രതിഫലോ പാവപ്പെട്ട കുടുംബങ്ങളുടെ കല്യാണം കഴിപ്പിച്ചതിന്റെ പ്രതിഫലോ അല്ലാ നീ ഇവർക്ക് നൽകണേ അല്ലാ ഹജ്ജിന് പോകുന്നവനുണ്ട് ഉംറക്ക് പോകുന്നവനുണ്ട് റാഹത്തോടെ ഹജ്ജ് വെച്ച് ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ ഹജ്ജിന് തൗഫീഖ് നൽകണേ അവർക്ക് ആരോഗ്യത്തോടെ ഹജ്ജ് ചെയ്യാ ഭാഗ്യം നൽകണേ ഞങ്ങൾക്കും ഹജ്ജ് ഉംറക്ക് തൗഫീഖ് തരണമല്ലാ പടച്ചവനെ കല്യാണം ശരിയാവാത്ത സഹോദര സഹോദരിമാരുണ്ട് അല്ലാ ഞങ്ങളെ മക്കളെ കല്യാണം ശരിയാക്കണേ അല്ലാ ഞങ്ങളെ മക്കളെ കല്യാണം ശരിയാക്കണേ അല്ലാ ഞങ്ങളെ മക്കളെ കല്യാണം ശരിയാക്കണേ അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അൽഹംദുലില്ലാ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ നൽകണേ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ നൽകണേ അല്ലാ നീ നൽകണേ അല്ലാ നീ നൽകണേ അല്ലാ അല്ലാ അറിവിന്ദിലാവിന്റെ മജ്ലിസ് നടന്നുകൊണ്ടിരിക്കുമ്പോ ചമ്മാടി നിന്നൊരു കുടുംബം ഇവിടെ വന്നിട്ടുണ്ട് റുബീന എന്ന സഹോദരി 16 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് 16 വർഷത്തിന് ശേഷം അല്ലാ മക്കളായ സന്തോഷം മറഞ്ഞിട്ട് അൽഹംദുലില്ലാ ആ സഹോദരി ഇവിടെ വന്നിട്ടുണ്ട് ഇന്ന് സന്തോഷം പറയാൻ കുഞ്ഞിനെയുമായി ഇവിടെ വന്നിട്ടുണ്ട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ റബ്ബേ നീ ബറക്കത്തുള്ള കുഞ്ഞാക്കണേ അല്ലാ റാഹത്തുള്ള കുഞ്ഞാക്കണേ അല്ലാ റാഹത്തുള്ള കുഞ്ഞാക്കണേ അല്ലാ റാഹത്തുള്ള കുഞ്ഞാക്കണേ അല്ലാ പടച്ചവനെ പടച്ചവനെ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാ ഉസ്താദേ ഞാൻ ഭർത്താവിൻ്റെ അടുക്കലേക്ക് ഗൾഫിലേക്ക് പോവാണ് കേട്ടോ അല്ലാ അല്ലാഹുവേ അല്ലാഹുവേ വരുമ്പോ മക്കളുണ്ടാവാൻ അല്ലാ
دعائكنا مستعد ربنا يملك مكالنا يعني مكالنا ولا إما برجع بيرندا الله ويني سالين آيا أروعي ملا مكالة ني نلقنا بالله أروعي ملا مكالة ني نلقنا الله أروعي ملا مكالة ني نلقنا الله غربني غلك سوغا برسوام نلقى ربي أغرب غارة تللا بريا سنغلاني ماتي ترنا الله إمير أبي لمودل ويجم نير ومير يترالو غلان أربي نيلا بوفيس لمن نل استاد سنغلا شربل شريل نان وري ترابل نبي ألعالي بن نيرل يتريا بريا بتا سهودر سهودري ما ناريند نانا باغنغلي نل واخنغل بديج أربي نيلا أوفيس لبرم نمير إند ترين لام بس لام تاكسي واغنغلا كبيري شيت يتريا بريا بتا نغلا أربي نيلا كودم بنغلا الله نيا من كباركات نلغنا أبدي فرنجا كارنغلا راحتا كترنا അവരുടെ വിഷമങ്ങളെ നീ സലാമത്താക്കി തരണമല്ലാ അരി കൊണ്ടുവരുന്നവരെ പച്ചക്കറി കൊണ്ടുവരുന്നവരെ അല്ലാ യതീമക്കൾക്കുള്ള നേർച്ചകളെ കൊണ്ടുവരുന്നവരെ എല്ലാം നീ കബൂലാക്കണേ വിഷമങ്ങളെ പറയാവുന്നവരെ വാർക്കണട്ടോ എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്തവരെ എന്ന് മുസ്താദേ നിങ്ങളെ മജ്ലിസ് കാണാറുണ്ട് ഒന്ന് ദുആ വസിയത്ത് ചെയ്യാവുന്നതാ അല്ലാ ഞങ്ങളെ പ്രിയപ്പെട്ടവരുടെ വിഷമങ്ങളെ സലാമത്താക്കണേ അല്ലാ പലരും ഓഫീസിൽ നിന്ന് തിരിച്ചു പോയി വീട്ടിലെത്തുന്നേ ഉണ്ടാവുള്ളൂ പാവറട്ടിയിൽ നിന്നൊരു കുടുംബം വന്നിരുന്ന് അങ്ങനെ എത്രയോ ദൂരങ്ങളിൽ നിന്ന് അടുത്തി നിന്ന് എല്ലാവരുടെ കാര്യങ്ങൾ നീ സലാമത്താക്കണേ അല്ലാ നീ സലാമത്താക്കണേ അല്ലാ എത്ര അമ്മമാരാ വരുന്നത് എത്ര അച്ഛന്മാരാ വരുന്നത് അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ നീ പരിഹാരം നൽകണേ അല്ലാ അവിടുന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലെ പറക്കത്തും ശിഫയും നീ തരണേ അല്ലാ നീ തരണേ അല്ലാ ഞങ്ങളെ ആക്കിമത്ത് നന്നാക്ക് റബ്ബേ ഒരു ദിവസം പോലും ഈ മജ്ലിസ് മുടങ്ങാത്ത ആളുകള് ഒരു ദിവസം പോലെ മജ്ലിസ് മുടങ്ങാതെ കേൾക്കുകയാ ലൈവായിട്ട് ലൈവ് കഴിഞ്ഞാൽ ഞങ്ങളെ മജ്ലിസിലെ വെള്ളം വെക്കുന്നുണ്ട് മരുന്ന് വെക്കുന്നുണ്ട് കാശ് വെക്കുന്നുണ്ട് എല്ലാത്തിലും നീ റാഹത്ത് നൽകണേ ഞങ്ങളെ ആക്കിബത്തി നീ നന്നാക്കണേ നാളെ സ്വലാത്ത് മജ്ലിസാബേ ഒരുപാട് സ്വലാത്ത് ചൊല്ലണം നീ തൗഫീഖ് നൽകണമല്ലാ മറ്റന്നാള് വെള്ളിയാഴ്ച മേലെ ചെലറിയിൽ അറിവിന്നിലാവ് മജ്ലിസ് നടക്കുകയാൾ എത്രയോ ഉമ്മമാരാണ് ഉപ്പമാരാൾ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഞങ്ങളെ മജ്ലിസിൽ വരാറുള്ളത് അവർക്ക് നീ ബർക്കത്തു നൽകണേ എവിടെ മജ്ലിസ് നടന്നാൽ ഓടി വരുമല്ലാ ഖൈറ നൽകണേ അല്ലാ ഉസ്താദേ കടപ്പാളിൽ നിന്നാൽ ഒരാഴ്ച മുന്നേ ഞാൻ പ്രസവിച്ചു പക്ഷേ എന്റെ മോന് മരണപ്പെട്ടു ഇപ്പൊ എനിക്ക് വയറ്റിലൊരു തടിപ്പ് പോലെ കാണുന്നുണ്ട് നാളെ ഡോക്ടറെ കാണിക്കാൻ പോവാൻ ഒരു വിഷമവുമില്ലാതെ നീ സലാമത്താക്ക റബ്ബേ നീ സലാമത്താക്ക റബ്ബേ നീ സലാമത്താക്കണേ അല്ലാ അല്ലാഹുവേ അങ്ങനെ ആരൊക്കെ ദുആർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെ കാര്യങ്ങൾ നിന്നെ കേൾപ്പിക്കുകയാണ് ഏറ്റെടുക്കണേ അല്ലാ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين